ആയിഷാസ് കുക്ക് ബുക്കിലേക്ക് വെൽക്കം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മസാലയാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. നമ്മളെ പുട്ടിനും അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫിഷ് മസാല കറി ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിഷ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 കഷ്ണം ഞാൻ അയലപ്പാര എന്ന് പറഞ്ഞ മീനാണ് എടുക്കുന്നത്. 1 പകുതി ഉള്ളി, 4 പച്ചമുളക്, 1 തക്കാളി, ചെറിയ നാരങ്ങൻ്റെ വലുപ്പത്തിൽ പുളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കരിയേപ്പിൻ്റെ ഇല, മല്ലിയില, മുളക് പൊടി, മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഉള്ളി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക, തീ കുറച്ച് കൊടുക്കുക, തക്കാളി ഇട്ട് നന്നായി ഇളക്കുക. തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് കരിയേപ്പിൻ്റെലിട്ട് മല്ലിയില ഇട്ട് നന്നായി ഇളക്കുക. എല്ലാം നന്നായി വാടിയിട്ടിപ്പം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. നമ്മൾ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുക. നമ്മൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് വെള്ളത്തിലാണ് പുളിനെ പിഴിഞ്ഞത്. നന്നായിട്ട് ഇളക്കാം. ചൂടുള്ള 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇളക്കാം. നന്നായി തിളക്കുന്നുണ്ട്. നമ്മൾ മീനിട്ട് കൊടുക്കാം. മീൻ ഉടയാതെ നോക്കണം. മെല്ലനെ ഇളക്കാം. നമ്മളെ മീൻകറി നന്നായി തിളച്ച് വറ്റി വരണം. അപ്പോൾ നമ്മളെ മീൻകറി നന്നായിട്ട് തിളക്കുന്നുണ്ട്. നല്ല സ്മെല്ലാണ് മസാലൻ്റെ. ഇനി നമുക്കിത് ചെറിയ ഉള്ളി ഇട്ടിട്ട് തൂമിക്കണം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായ അതിലൊക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഞാൻ നന്നായി ഇളക്കുക. കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായി തിളക്കുക. ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ ഉള്ളി ആയിട്ടുണ്ട്. നമുക്കിനിത് കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫിഷ് മസാലക്കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.